PCAADB-നെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ PCAADB എന്ന് പറഞ്ഞത് ഒരു കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ ലോങ് ടേം ലോൺസ് അഗ്രികൾച്ചറിസ്റ്റിന് നൽകുന്നുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ ലാൻഡഡ് പ്രോപ്പർട്ടീസ് ഉള്ളവർക്കാണ് ലോൺ കൊടുക്കുക. ദ ലോൺ സാങ്ഷനിങ് പ്രൊസീജിയർ എന്ന് പറയുന്നത് എന്താണ്, കുറച്ച് എന്താണ് ഇതുണ്ട്, മിനിമം 2 or 3 months ടു ഗെറ്റിംഗ് ദ ലോൺ, രണ്ടോ അല്ലെങ്കിൽ മൂന്നോ മാസം എടുക്കും ഒരു ലോണ് കിട്ടണമെങ്കിൽ. അതിനെ പറഞ്ഞാൽ ലോണ് ഡിലേഡ് ആവണ സമയത്ത് അതിനുള്ള കുറച്ച് സ്റ്റെപ്സുകളുണ്ട്. നമുക്കിതിൽ ഒരു 13 സ്റ്റെപ്സുകളായിട്ടാണ് പറയുന്നത്. ആദ്യം എന്താണെന്ന് വെച്ചാൽ, എന്താണ് ആ പേഴ്സൺ ആ ഇതിൽ എന്ത് ചെയ്യണം, അംഗമായിരിക്കണം. ഒരു ലോണ് കിട്ടണമെങ്കിൽ PCAADB-യിലെ ഓൾറെഡി മെമ്പർ, ഇഫ് ഈസ് നോട്ട് ഓൾറെഡി എ മെമ്പർ ഷുഡ് ബിക്കം എ മെമ്പർ ഓഫ് ദി ബാങ്കിൽ എന്ത് ചെയ്യണം, മെമ്പർ ആവണം എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ നമ്മൾ ഏത് പർപ്പസസിനാണ് എന്താണ് ലോണ് വേണ്ടത് എന്നുള്ളത് എന്ത് ചെയ്യണം, പ്രത്യേകം എന്ത് ചെയ്തിരിക്കണം, അതിനറിയിച്ചിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഓൺ റിസീപ്റ്റ് ഓഫ് ദി അപ്ലിക്കേഷൻ, പിന്നെ അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് സ്ക്രൂട്ടിനി ചെയ്യും. റിക്വയർഡ് ഡോക്യുമെൻസുകൾ എന്ത് ചെയ്യണം ഒക്കെ കൊടുത്തു കൊടുക്കണം. പിന്നെ വാല്യുവേഷൻ ഉണ്ട്, ലാൻഡ് വാല്യുവേഷൻ ഉണ്ട്. അപ്പോൾ വാല്യുവേഷൻ ലാൻഡ് എന്ന് പറഞ്ഞാൽ ലോൺ എമൗണ്ട് അപ് ടു 5 lakh വരെയാണ് കൊടുക്കുക. ദ അഗ്രികൾച്ചറൽ ഓഫീസർ ഓഫ് ദ ബാങ്ക് ഹാസ് ടു വാല്യു ദ പ്രോപ്പർട്ടി ഓഫേർഡ് സെക്യൂരിറ്റി ഇൻ ലോൺ അപ്ലിക്കേഷന് 5 lakh ആൻഡ് അപ് ടു ₹10 lakh. 5 lakh കൊടുത്തിട്ട് 10 lakh വരെ ലോൺ പ്രൊവൈഡ് ചെയ്യുക. ഇനി അതർ കേസസ് 10 lakh ആൻഡ് 50 lakh വരെ പ്രൊവൈഡ് ചെയ്യും. പിന്നെ എന്ത് ചെയ്യുന്ന വെച്ചാൽ, നമ്മുടെ ലാൻഡിൻ്റെ ഒരു 60% അഥവാ വാല്യു ഓഫ് ദി ആണ് എന്ത് ചെയ്യുക, കൊടുക്കുക. ലാൻഡിൻ്റെ 60% ഓഫ് വാല്യു ആണ് എന്ത് ചെയ്യുക, അവർ ലോൺ കൊടുക്കുക. ഈ എന്താണ്, ഈ പ്രോപ്പർട്ടി വന്ന് നോക്കിക്കഴിഞ്ഞിട്ട് ഈ എന്താണ് ഒരു റിപ്പോർട്ടുണ്ട്, ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ട് പറയും. അഥവാ നമ്മുടെ എന്താണ് ലാൻഡിന് ആദ്യം നമുക്ക് ലോൺ തരണമെങ്കിൽ അവർ വന്നിങ്ങോട്ട് നോക്കും, നമ്മുടെ പ്രോപ്പർട്ടി വന്ന് നോക്കും. എന്നിട്ട് അതനുസരിച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ലോൺ കിട്ടുള്ളൂ. ഈ റിപ്പോർട്ട് എന്നിട്ട് സബ്മിറ്റ് ചെയ്താലേ കിട്ടുള്ളൂ. അപ്പോൾ ഈ റിപ്പോർട്ടിൻ്റെ പേര് ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ട് അല്ലെങ്കിൽ TER എന്നാണ്. അപ്പോൾ എന്താ, ആഫ്റ്റർ ഗെറ്റിംഗ് എ TER ലോൺ ഫയൽ ഷുഡ് ബി സെൻഡ് ടു ദി ലീഗൽ അഡ്വൈസർക്ക് എന്ത് ചെയ്യും, അത് സെൻഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ലീഗൽ ഒപ്പീനിയൻ ഫയൽ സെൻഡ് ചെയ്താൽ എന്താണ് പ്രസിഡൻ്റ് എന്ത് ചെയ്യണം, കോമ്പിറ്റൻറ്റ് സാങ്ഷൻ ഓൾ ലോൺസ് ഓവർ ഇഫ് ദി ഓവർ ഡ്യൂ, അയാൾ വേണം ലോങ് സാങ്ഷൻ ചെയ്യാൻ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എന്താണ്, പിന്നെ അയാൾ എന്ത് ചെയ്യും, ഈ ലോണിൻ്റെ എല്ലാ എന്താണ് പ്രവർത്തനങ്ങളും എന്താണ് കൊടുക്കുക. അപ്ലിക്കേഷൻ എമൗണ്ട് എക്സീഡ്സ് ₹10 lakh ഇറ്റ്സ് ഫയൽ ഷുഡ് ബി SC-CAADB. ആഫ്റ്റർ സാങ്ഷൻ ദി ലോൺ SC-CAADB ഷുഡ് ബി എന്താണ് ഡിസ്ബേഴ്സ്മെൻറ്റ് ഓഫ് ലോൺ എന്ത് ചെയ്യും, ഡിസ്ബേഴ്സ്മെൻറ്റ് ചെയ്യുമെന്നുള്ളതാണ് പറയുന്നത്. പിന്നെ നമുക്കിതിന് അഫിഡവിറ്റ് ഉണ്ട്, അതിന് ബോണ്ടുകൾ കൊടുക്കണം. പിന്നെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് തിരിച്ചടയ്ക്കണം. ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, എന്താണ് 120 days ആകുമ്പോൾ പീരീഡിൽ എന്ത് ചെയ്യണം, അത് ഇൻട്രസ്റ്റുകൾ തിരിച്ചു നൽകണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 13 സ്റ്റെപ്പുകൾ ഇതുപോലെ അല്ല എഴുതേണ്ട, നിങ്ങൾ നന്നായിട്ട് വായിച്ച് നോക്കണമെന്ന്. ഞാൻ ഓൾറെഡി എൻ്റെ ലോൺ സാങ്ഷൻ പ്രൊസീജിയർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് വളരെ ചുരുക്കിയിട്ട്, ഒന്നാമത്തെ പോയിൻ്റൊക്കെ വലുതാണ്, അതൊക്കെ വളരെ ചുരുക്കി ഒറ്റ വേർഡാക്കി എഴുതണം. അങ്ങനെ എന്താണ് വളരെ വളരെ ചുരുക്കിയിട്ട് 13 പോയിൻസുകൾ എന്ത് ചെയ്യണം എഴുതണം. അല്ലാതെ വലിയ പോയിൻസുകളാക്കിയിട്ട് എഴുതിയാൽ പരീക്ഷയ്ക്ക് പഠിക്കാൻ പറ്റില്ല. അങ്ങനെ എഴുതും വേണ്ട, എന്താണ് ചെറിയ ചെറിയ പോയിൻസ് ആക്കിയിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. പിന്നെ എന്താ പ്രീ സെൻറ്റീവ് വാല്യൂ എന്താണെന്നുള്ളതുണ്ട്. പ്രീ സെൻറ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് ലാൻഡ് അഥവാ എന്താ വാല്യൂ ഓഫ് ലാൻഡ് എന്ന് പറഞ്ഞാൽ ലാൻഡ് വാല്യൂ ചെയ്യും. അത് ഫീൽഡ് ഇൻസ്പെക്ടിംഗ് ഓഫീസർ വന്നിട്ട് അല്ലെങ്കിൽ ബാങ്ക് സൂപ്പർവൈസർ വന്നിട്ട് അഗ്രികൾച്ചർ ഓഫീസർ ആൻഡ് വാല്യുവേഷൻ ഓഫീസർ ഇവർ ഒരു മാർക്കറ്റ് വാല്യൂ എന്ത് ചെയ്യും ഈ ലാൻഡിന് എന്താണ് ഫിക്സ് ചെയ്യും. അത് 60% ഓഫ് ദി മാർക്കറ്റ് വാല്യൂ ഓഫ് ലാൻഡ് മോർഗേജിൻ്റെ. അങ്ങനെയാണ് എന്ത് ചെയ്യുക ഇത്. ഇപ്പോൾ റബ്ബർ പ്ലാന്റേഷൻ സ്കീമൊക്കെ ആണെങ്കിൽ അതിൻ്റെ റീപേയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അതിൻ്റെ ഈൽഡ് ആ ട്രീ നിന്ന് എന്താണ് 7 വർഷം കഴിഞ്ഞാലൊക്കെ ഇതിനത്ര എന്താ ഈൽഡ് കിട്ടുക. അപ്പോൾ മുതൽ എന്ത് ചെയ്താൽ അതിൻ്റെ റീപേയ്മെൻറ്റ് ലോൺ സ്റ്റാർട്ട് ചെയ്താൽ മതി എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ട് എന്താണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടി നിങ്ങൾ നോട്ട് എഴുതിയാൽ മാത്രം മതി.
പിന്നെ ഡിസ്ചാർജ് വൗച്ചർ ഫയൽ എന്ന് പറഞ്ഞാൽ എന്താ പി സി കാവി പ്രൊവൈഡ് ലോങ് ടേം ലോൺസ് ടു മെമ്പേഴ്സ് സെക്യൂരിറ്റി ഓഫ് ലാൻഡഡ് പ്രോപ്പർട്ടി ഇൻ ഓർഡർ ടു എൻഷുർ യൂട്ടിലൈസേഷൻ ഓഫ് ലോൺ ഫോർ ദ പർപ്പസ് ഫോർ ദ വിച്ച് ദേ വെർ ഇഷ്യൂഡ് ദ ലോൺ എമൗണ്ട് നോട്ട് ഗിവൺ ദി ലംസം ബട്ട് ടു ഓർ ത്രീ ഇൻസ്റ്റാൾമെൻറ്റ്. ലോൺ എമൗണ്ട് എന്താണ് കൊടുക്കുന്ന ഒരേ ഒരുമിച്ച് ഒറ്റയടിക്കാണ്ട് കൊടുക്കില്ല, കുറച്ച് കുറച്ചായിട്ട് കൊടുക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ എന്താണ് കുറച്ച് കുറച്ചായിട്ട് ലോൺ എമൗണ്ട് കൊടുക്കുമ്പോൾ ഉള്ള ഇതാണ് എന്ത് പറയുന്നത് ആ ഒരു അപ്പോൾ ഓരോ കൊടുത്തത് കൊടുത്തതിൻ്റെ എന്തത് കൊടുക്കും ഡിസ്ചാർജ് വൗച്ചർ കൊടുക്കും, അതിനാണ് ഡി ബി ഫയൽ എന്ന് പറയുന്നത്. പിന്നെ ഗഹൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഗഹൻ സിസ്റ്റം, ഗഹൻ മീൻസ് സ്പെഷ്യൽ ചാർജസ് ക്രിയേറ്റ് മൂവബിൾ ഓർ ഇമൂവബിൾ പ്രോപ്പർട്ടി ഓഫ് ദ ബോറോവർ ഫേവർ ഓഫ് ഇഷ്യൂയിങ് ബാങ്ക് സെക്യൂരിറ്റി. അഥവാ നമ്മൾ ലോൺ എടുക്കുന്ന സമയത്ത് മൂവബിൾ പ്രോപ്പർട്ടീസ് ഉണ്ടാവും, ഇമൂവബിൾ പ്രോപ്പർട്ടീസ് ഉണ്ടാവും. അത് കേരള കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ബാങ്ക് 1984 ആക്ട് പ്രകാരം അതിനുള്ള എന്താ കൺവീനിയൻസ് അനുസരിച്ചിട്ട് അതായത് സ്പെഷ്യൽ ചാർജ് എന്താണ് ഒരു സ്പെഷ്യൽ ചാർജ് എന്ത് ചെയ്യുന്നുണ്ട് അതിന് ഈടാക്കുന്നുണ്ട് അതിനെയാണ് പറയുക. പിന്നെ സിങ്കിങ് ഫണ്ട് ഓർ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ലോൺ എമൗണ്ട് എന്താണ് അവർ റിഡീം ചെയ്യുക, തിരിച്ചടയ്ക്കുന്ന ഡിബഞ്ചേഴ്സിൻ്റെയൊക്കെ ലോൺ എമൗണ്ടുകൾ ഡിബഞ്ചറിൻ്റെ എന്താണ് ഡിബഞ്ചർ തിരിച്ചടയ്ക്കേണ്ടി വരും. ഡിബഞ്ചർ വാങ്ങിയിട്ടുണ്ടാവും, ആ ഡിബഞ്ചർ വാങ്ങിയത് തിരിച്ചടയ്ക്കാനുള്ള എന്താണ് സമയമാകുമ്പോൾ അത് തിരിച്ചടയ്ക്കണം. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അവർ ക്രിയേറ്റ് ചെയ്യുന്നൊരു ഫണ്ടാണ് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട്. റിഡംഷൻ എന്ന് പറഞ്ഞാൽ തിരിച്ചടയ്ക്കുക. സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ടാണ്, അത് ഓൾറെഡി കോപ്പറേറ്റീവ് കോഡിൽ നിങ്ങൾ പഠിച്ചതുമാണ്. ഇനി കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്നതാണ് എപെക്സ് അതോറിറ്റി പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്, അതിൻ്റെ പ്രൈമറി സൊസൈറ്റിയാണ് കേട്ടോ. എന്താണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് മോർഗേജ് ബാങ്ക് എന്നാണ് പറയുന്നത്. അത് അതിനെക്കുറിച്ചിട്ടാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന 1931 എന്ത് ചെയ്തത്, ഇത് കൊച്ചിൻ മലബാറിലാണ് മെർജ് ചെയ്തത്.